മന്ത്രി പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തി. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, ഇതിൽ ഇതുവരെ ഇങ്ങനെ ഒരു അഭിപ്രായം തേടാൻ തയ്യാറായിരുന്നില്ല സർക്കാർ. കാരണം അതൊരു പരാജയ ഭീതിയായി തെറ്റിദ്ധരിക്കും എന്നത് കണക്കാക്കിയായിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അഭിപ്രായം തേടൽ? ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് UDF യോഗത്തിൽ പറഞ്ഞു. ഫോണിലൂടെ വിളിച്ചാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടത്തിയാലും 5 മാസത്തിൽ താഴെ മാത്രമാവും കാലാവധി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ തയ്യാറാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെടാൻ തയ്യാറാണ് എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് പൂർണ്ണ തോതിൽ യോജിക്കേണ്ട എന്ന നിലപാടിലാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഈ ഘട്ടത്തിൽ നടത്തേണ്ട സാഹചര്യം ഇല്ല എന്നൊരു അഭിപ്രായമാണ് പ്രതിപക്ഷത്തിന് ഉള്ളത്. ഇക്കാര്യം ഒരുപക്ഷെ ഇനി മുഖ്യമന്ത്രിയെ അറിയിക്കും. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒഴിവാക്കണം എന്ന നിർദ്ദേശം പ്രതിപക്ഷവും സ്വാഭാവികമായും മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തുടർ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാമെന്ന നിർദ്ദേശം സർക്കാർ മുൻകൈയെടുത്ത് പ്രതിപക്ഷത്തിന് മുന്നിൽ വച്ചു. അത് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാർത്തിക്, ഇക്കാര്യത്തിൽ ഇത് അനൌദ്യോഗികമായി നടന്ന ചർച്ചകളാണോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ UDF യോഗത്തിൽ ഇത് പറഞ്ഞതിന് ശേഷമുള്ള സർക്കാരിന്റെ പ്രതികരണം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാർത്തിക്, കേൾക്കാമോ ചോദ്യം? ആവർത്തിക്കാമോ കാർത്തിക്? ഇത് അനൌദ്യോഗികമായി നടന്ന ചർച്ചകൾ ആണെന്നല്ലേ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നതിന് ശേഷം സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് അഭിപ്രായം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ച കാര്യം പ്രതിപക്ഷ നേതാവ് UDFലെ മറ്റ് കക്ഷി നേതാക്കളെ അറിയിച്ചത്. ഈ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത്തരത്തിൽ വേണ്ട പ്രയോജനങ്ങൾ, സ്വാഭാവികമായും ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷം അതിനുള്ള കാലാവധി, അതടക്കമുള്ള കാര്യങ്ങൾ, ചിലവ്, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ കണക്കിലെടുത്ത് ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ ഇന്ന് UDF യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് നിർണായകമാകുന്നത്. മുഖ്യമന്ത്രി തന്നെ ഈ നിർദ്ദേശം പ്രതിപക്ഷത്തിന് മുമ്പാകെ വെച്ചു. അത് പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ച് തന്നെ അറിയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചർച്ച ചെയ്യാം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്ന് ആരായാനാണ് മുഖ്യമന്ത്രി വിളിച്ചത്. സ്വാഭാവികമായും സർക്കാർ തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ നടത്തേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയ ശേഷം പ്രതിപക്ഷത്തിന്റെ നിലപാട് സർക്കാരിനെ അറിയിക്കും. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. UDFന്റെ തീരുമാനം എന്താണ് എന്നത് സംബന്ധിച്ച് അറിയാൻ കഴിയും.